ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ചൈതൻ അഗൈൻ. ഇന്ന് വന്നിരിക്കുന്ന കഷായമായിട്ടാണ്, അതെ, പനിയൊക്കെ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ വളരെ പണ്ട് മുതലേ ഉപയോഗിച്ച് വരുന്ന ഒരു ഡ്രിങ്കാണ് കഷായം എന്ന് പറയുന്നത്. പനിക്കൊക്കെ വളരെ നല്ലൊരു ഒറ്റമൂലി പോലെയാണ് ഇത് പണ്ട് മുതലേ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് വരുന്നത്. ഈ കഷായം നമുക്ക് എങ്ങനെ വീട്ടിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പലരും ഇത് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ നമുക്കിത് നല്ല അതേ എഫക്റ്റിൽ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പൊ പനിക്കൊക്കെ വളരെ നല്ലൊരു ഡ്രിങ്കാണ് കഷായം എന്ന് പറയുന്നത്. അപ്പൊ ഇത് പനി സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഇത് കുടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പനി മാറും. അപ്പൊ നമുക്ക് ഈ കഷായം ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടാം. അങ്ങനെ കഷായം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് എടുത്തു വച്ചിരിക്കുകയാണ്. ഇത് കൽക്കണ്ടം, പിന്നെ വേണ്ടത് കുരുമുളക്, പിന്നെ ഉണക്കിയ ഇഞ്ചിയും, കുറച്ച് ഗ്രാമ്പും, പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട, പിന്നെ കുറച്ച് പുതിനയില ഉണക്കിയത്, പിന്നെ ഇഞ്ചിപ്പൊടി, ഇഞ്ചി പൊടിച്ചെടുത്താണ് ഉണക്കിയത്, പിന്നെ നമ്മുടെ ഏലക്കയാണ് വേണ്ടത്. അടുത്ത് വേണ്ട അഴമുതകാണ്, മഞ്ഞപ്പൊടി, ജീരകം, പിന്നെ ശർക്കര. ഇത്രയാണ് കഷായം ഉണ്ടാക്കാനായിട്ട് വേണ്ട പ്രധാന ഇൻഗ്രീഡിയൻസ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഞവരയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചേർക്കാം. പക്ഷെ ഇവിടെ ഞവരയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ഇടുന്നില്ല. തുളസിയൊക്കെ വേണമെങ്കിൽ ഇടാം. ഇനി ഇതെല്ലാം കൂടി ചതച്ചെടുക്കുകയാണ്. ഇനി ഇത് ഇത്രയും ചതച്ചെടുത്തേക്കാണ്. ഇനി കഷായം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ടൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കൽക്കണ്ടും ശർക്കരയാണ്. അതിനായിട്ട് ചതച്ചെടുത്ത ഓരോ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം പിന്നെ എടുത്തു വച്ചിരിക്കുന്ന പൊടികളും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തിളപ്പിക്കണം. അങ്ങനെ നമ്മുടെ കഷായം തിളച്ചിട്ടുണ്ട്, അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അരിച്ചാണ് എടുക്കേണ്ടത്. പിന്നെ നമുക്കിത് അരിച്ചെടുക്കാൻ പോവാണ്. അങ്ങനെ ഇതുപോലെ അരിച്ചെടുത്തതിന് ശേഷം ഇനി ഇത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചെടുക്കാം. ഒരുപാട് പണ്ട് മുതലേ നമ്മുടെ നാട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് പനിയൊക്കെ വരുമ്പോഴത്തേക്ക് കഷായം കുടിക്കുക എന്ന് പറയുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്കില്ലെങ്കിലും ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഞവരയും തുളസിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇടാത്തത്. പനിക്കൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു ഹെർബൽ ഡ്രിങ്ക് ആണിത് കഷായം. അപ്പം നിങ്ങളെല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കുക. ഹായ്, അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ കഷായം ഉണ്ടാക്കുന്ന വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു.
വളരെ നല്ലൊരു ഡ്രിങ്കാണ്. പനിയൊക്കെ വരുന്ന സമയത്ത് ഇത് കുടിക്കുകയാണെങ്കിൽ പനി വളരെ പെട്ടെന്ന് തന്നെ മാറും. അപ്പൊ പനി ഉള്ളപ്പോ ആയാലും അതുപോലെ തന്നെ ഇല്ലാത്തപ്പോ ആയാലും ഇടയ്ക്കൊന്ന് വല്ലപ്പോഴും കുടിക്കുന്നത് വളരെ നല്ലതാണ് നമ്മുടെ ബോഡിക്ക്. അപ്പൊ ഇത് അറിഞ്ഞൂടാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അത്ര നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് കഷായം. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിരിക്കുന്നത്. അപ്പൊ മറക്കാതെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇത് ഇഷ്ടപ്പെടും. അത്രയും എഫക്റ്റീവ് ആണ് ഈ ഒരു ഡ്രിങ്ക് എന്ന് പറയുന്നത്. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ കമന്റ്സ് എനിക്ക് അയച്ചു തരിക. ഞാൻ പറഞ്ഞല്ലോ തുടക്കം മുതലേ വളരെ അത്യാവശ്യം വേണ്ട ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ. പലരും ചിന്തിക്കും ഈ സാധനം ഇല്ലല്ലോ അതില്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്നൊക്കെ. പക്ഷെ ഇത്രയും സാധനങ്ങൾ വെച്ച് തന്നെ നമുക്കിത് വളരെ നല്ല രീതിയിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ കമന്റ്സ് എന്നെ അറിയിക്കുക. അതുപോലെ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അടുത്തുള്ള ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ഇനിയും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ഇറ്റ്സ് മീ ചൈതൻ സൈനിങ് ഓഫ്. താങ്ക് യു.